മാറി മാറി വരുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദുരിതം പേറുകയാണ് ലോകം. അത് വ്യക്തമാക്കുന്നതാണ് കാലാവസ്ഥയിലെ നിലവിൽ കണ്ടുവരുന്ന പല അസാധാരണ സാഹചര്യങ്ങളും. കഴിഞ്ഞുപോയ 12 മാസങ്ങൾ അതിന്റെ ഉദാഹരണമാണ്. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷമായിട്ടാണ് 2023 അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 100,000 വർഷത്തിന് ശേഷം ഏറ്റവും ചൂട് കൂടിയ വർഷമായി 2023 മാറിയിരിക്കുന്നുവെന്ന് അർത്ഥം. ചരിത്രത്തിലെ ഏറ്റവും താപനില കൂടിയ വർഷമായി 2023 മാറുമെന്ന യൂറോപ്യൻ യൂണിയൻ കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 2016 ഏറ്റവും ചൂടേറിയ വർഷം. 2023 മൂന്നിലൊന്ന് ദിവസങ്ങളിലും ശരാശരി ആഗോള താപനില വ്യാവസായിക യുഗത്തിന് മുൻപുള്ളതിനേക്കാൾ കൂടുതലായിരുന്നു. 1.5 ഡിഗ്രി സെൽഷ്യസ് കൂടുതലെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. C3S ഡാറ്റ അനുസരിച്ച് 1850 1900 മുമ്പുള്ള വ്യാവസായിക റെക്കോർഡിനേക്കാൾ എല്ലാ ദിവസവും കുറഞ്ഞത് 1 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയ ആദ്യ വർഷമായി 2023 മാറി. കഴിഞ്ഞ ജൂണിന് ശേഷം എല്ലാ മാസങ്ങളും ചൂട് കൂടിയവയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷം 1.48 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ് ഭൂമിയിൽ രേഖപ്പെടുത്തിയത്. എന്താണ് ഇത്രയധികം ചൂട് വർദ്ധിക്കാൻ കാരണം? C3S ഡാറ്റ പ്രകാരം ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കണക്കാക്കുന്നത് കാർബൺ മലിനീകരണവും എൽനിനോ പ്രതിഭാസവുമാണ്. എൽനിനോ പ്രതിഭാസം മൂലം ഏറ്റവും ചൂടേറിയ വർഷമായി 2016 മാറിയിരുന്നു. 2016 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് 0.17 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ ചൂടാണ്. എൽനിനോ പ്രതിഭാസം മൂലം സമുദ്രോപരിതലത്തിൽ താപനില കൂടും. ഇത് ആഗോള താപനിലയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. സമാന സാഹചര്യമാണ് 2023 സംഭവിച്ചിരിക്കുന്നത്. കിഴക്കൻ പസഫിക് സമുദ്രത്തിന്റെ മുഗൾ ഭാഗം ചൂട് പിടിക്കുന്നതും ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിലവിലെ താപനില 2015 പാരീസ് ഉച്ചകോടിയിൽ നിശ്ചയിച്ച 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന താപനിലയോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. അത് മറികടന്നുവെന്ന് കണക്കാക്കണമെങ്കിൽ ആഗോള താപനില സ്ഥിരമായി 1.5 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാകണം. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അത് മറികടന്നിട്ടില്ല. പക്ഷേ ആശങ്കപ്പെടേണ്ട സ്ഥിതി ഉണ്ടെന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരുടെ വാക്കുകളും C3S റിപ്പോർട്ടുകളും തരുന്ന സൂചന. 2023 സമാനമായ സാഹചര്യം 2024 നമ്മൾ പ്രതീക്ഷിക്കണം. പാരീസ് ഉച്ചകോടിയിലെ 1.5 ഡിഗ്രി സെൽഷ്യസ് എന്ന താപനില ഇനിയുള്ള 12 മാസത്തിനുള്ളിൽ മറികടക്കാനുള്ള സാധ്യത കൂടുതലാണ്. വരൾച്ചയും കാട്ടുതീയും ഉഷ്ണതരംഗവും മൂലം നിലവിലെ അവസ്ഥയേക്കാൾ മോശമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കും. അതായത് 2023 റെക്കോർഡ് മറികടന്നേക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആഗോളതലത്തിൽ നാലിലൊരാൾ കാലാവസ്ഥാ വ്യതിയാനം മൂലം വളരെ അപകടകരമായ ഉഷ്ണതരംഗങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ക്ലൈമറ്റ് സെന്ററിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 170 രാജ്യങ്ങളിലും ഉയർന്ന താപനിലയാണ് അനുഭവപ്പെട്ടത്. ലോകത്തെ 200 നഗരങ്ങളിലായി 500 മില്യൺ ആളുകളാണ് കടുത്ത ചൂട് അനുഭവിച്ചത്. അമേരിക്കയിലെ ഹൂസ്റ്റണിൽ തുടർച്ചയായ 22 ദിവസമാണ് കടുത്ത ചൂട് രേഖപ്പെടുത്തിയത്. ആഗോളതലത്തിൽ മറ്റൊരു നഗരത്തിലും ഇത്രയധികം ചൂട് അനുഭവപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ജനസംഖ്യയുടെ 86% കുറഞ്ഞത് 30 ദിവസമെങ്കിലും ശരാശരിയേക്കാൾ ഉയർന്ന താപനിലയ്ക്ക് വിധേയരായിട്ടുണ്ട്.